Hi friends, welcome to Roshni's world. ഇന്ന് മലബാർ സ്പെഷ്യൽ കൽമാസിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന് മുൻപ് ഞാൻ രണ്ട് കൽമാസിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു എഗ്ഗ് കൽമാസും ചിക്കൻ കൽമാസും ഇത് ഞാൻ കൂന്തൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് കൽമാസിൻ്റെ റെസിപ്പി പലർക്കും അറിയായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളിത് നോക്കുക ഇഷ്ടാവുകയാണെങ്കിൽ കുട്ടികർക്കും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണേ അപ്പോൾ കൽമാസിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ഒരു കപ്പ് പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലോട്ട് ഞാൻ അരക്കപ്പ് പച്ചരി കഴുകി കുതിർത്തി എടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അരച്ചിട്ട് കേട്ടോ ഇനി മിക്സിയുടെ ജാറിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വലിയ ചീരക്ക ഇട്ട് കൊടുക്കാം അതുപോലെ ഒരു വലിയ ഉള്ളിയുടെ പകുതി അതുകൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ നമ്മൾ കഴുകി മാറ്റി വെച്ച പച്ചരിയില്ലേ കുതിർത്തിയിട്ട് അതുകൂടെ ഇട്ട് കൊടുക്കാം കാൽക്കപ്പ് തേങ്ങാ ചരികിയത് കൂടെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിൽ ഉപ്പും ഉപ്പും ഒഴിച്ച് നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുക്കാൻ നോക്കാം ഇത് നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം വെള്ളം കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് പത്തിരിപ്പൊടി കുഴച്ചെടുക്കാനുള്ളതല്ലേ ഇതാ ഇതുപോലെ ലൂസായിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് പക്ഷേ നല്ല നൈസായിട്ട് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക പത്തിരിപ്പൊടിയായതുകൊണ്ടാണ് പച്ചരി കൂടെ മിക്സ് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾ സാധാരണ പുഴുങ്ങനേരി കുതിർത്തി ചെയ്യുന്നതാണെങ്കിൽ പച്ചരിപ്പൊടി ചേർക്കണം എന്നില്ല പക്ഷേ പച്ചരിപ്പൊടി ചേർക്കുമ്പോൾ പൊട്ടിപ്പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതാ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാൻ ഒന്ന് കൈ വെച്ച് കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ കുഴച്ചെടുക്കാമല്ലോ ഇതാ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ കൊഴുക്കട്ടൊക്കെ കുഴച്ചെടുക്കുന്നില്ലേ അതേ പാകത്തിന് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം ഒന്നിങ്ങനെ കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് അങ്ങോട്ട് മാറ്റി വെക്കാം അപ്പോഴൊക്കെ നമുക്കിനി മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കൂന്തലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പോൾ ഇതാ കൂന്തലിലോട്ട് നമ്മൾ സാധാരണ കല്ലുമ്മക്കായൊക്കെ മാരിനേറ്റ് ചെയ്തെടുക്കുന്നില്ലേ മഞ്ഞപ്പൊടിയും മുളകൊടിയും ഇട്ടിട്ട് സാധാരണ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വൺ എങ്കിലും മാക്സിമം ഒന്ന് ഒന്ന് പുരട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ അത് പൊടികൾ പിടിച്ചു കേട്ടോ ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു ടീസ്പൂൺ ഓയിൽ കൂടെ ചേർത്തിട്ടായിരുന്നേ മാരിനേറ്റ് ചെയ്തത് അപ്പോൾ കൂന്തലായതുകൊണ്ട് തന്നെ കൂന്തലും മുട്ടയൊക്കെ നമ്മൾ മാരിനേറ്റ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ അടുത്ത് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ നന്നായിട്ട് പിടിച്ച് കിട്ടും കേട്ടോ അതിൻ്റെ അടുത്ത് കുറച്ച് കറിവേപ്പില കൂടെ പിച്ച് ഇനി ഒരു ഒരു ടീസ്പൂണില്ല ഒരു അര ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അതൊന്ന് സാധാരണ ഫ്രൈ ചെയ്തെടുക്കുന്നില്ല ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിൽ ഇതേ എണ്ണയിലാണ് ഞാൻ മസാല എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും കാൽ ടീസ്പൂണിൻ്റെ പകുതി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കറിവേപ്പില ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നവരൊന്ന് വറ്റിയെടുക്കുക കൂടെ തന്നെ ഒരു രണ്ട് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കണമായിരുന്നു അപ്പോൾ അതുകൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇനി രണ്ട് വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക നല്ല ചെറുതായിട്ട് തന്നെ പൊടിപൊടിയായിട്ട് അരിഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക ഇനി അതിലോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂണിൻ്റെ പകുതി മുളക് പൊടി അതുപോലെ രണ്ടര ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി കുരുമുളക് പൊടിയാണ് ഞാൻ കുറച്ച് കൂടുതലത് അതുപോലെ കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കാം കാരണം നമ്മൾ കൂന്തെല്ലാം ഉപ്പിട്ടതാണേ ഇനി ഫ്രൈ ചെയ്തു വെച്ച കൂന്തൽ കൂടെ നമുക്ക് ഈ ഉള്ളിയുടെ മസാലയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഫ്ലേവർ ആ കൂന്തലിൽ പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക ഞാനിതിലോട്ട് ഒരു കാൽ കപ്പ് തേങ്ങ ചിരകിയത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നോട് ആ ക്ലിപ്പ് എന്നോട് മിസ്സായിപ്പോയി അപ്പോൾ അതിൽ നിങ്ങളൊരു കപ്പ് തേങ്ങ കൂടെ ചിരകിയത് ചേർത്ത് കൊടുക്കണം ഇപ്പോൾ ഇതാ നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട് പൊടികളൊക്കെ അത് തണുത്ത് വരുമ്പോഴേക്കും നമുക്ക് മാരിനേറ്റ് ചെയ്യേണ്ട കൂട്ടൊന്ന് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് സാധാരണ നമ്മൾ ഫിഷൊക്കെ ഫ്രൈ ചെയ്യുന്നില്ല അതുപോലെ വെള്ളമൊഴിച്ചൊന്ന് കലക്കിയെടുക്കുക ഇതിലോട്ട് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല അങ്ങനെ ചേർത്ത് കൊടുത്താലും നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഇനി ഇതൊന്ന് അടച്ച് വെച്ചങ്ങോട്ട് മാറ്റി വെക്കാം ഇനി കൽമാസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് നെയ്യിലൊന്ന് കൈ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം ഈ അരിമാവിൽ നിന്ന് ഓരോരോ ഉരുളകളാക്കി മാറ്റി വെക്കാം ഞാൻ ഓരോ ഉരുളകളാക്കി ആദ്യം മാറ്റി വെക്കും ഇതാ ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ ഉരുളയാക്കി എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്ര വലിപ്പം പോകണം കൽമാസ് അതിനനുസരിച്ച് ഉരുളാക്കി എടുക്കട്ടോ ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ തണുക്കാനായിട്ട് ഒരു ബൗളിലോട്ട് നമ്മളെ മസാല മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഓരോ ഉരുളകളെടുത്ത് കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തടവിക്കുക നമ്മൾ സാധാരണ കൊഴുക്കട്ട ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ ആ തട്ടിൽ കുറച്ചൊന്ന് പുരട്ടിക്കൊടുക്കുക കാരണം തമ്മിൽ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് സാധാരണ നമ്മൾ കൊഴുക്കട്ടൊക്കെ എടുത്തിട്ട് ഫില്ല് ചെയ്യുന്ന പോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക എന്നിട്ട് പക്ഷേങ്കിലും ഉന്നക്കായുടെ ഷേപ്പിലാക്കിയെടുക്കുന്നതേ ഉള്ളൂ ഫില്ലിങ്സ് ചെയ്യുമ്പോഴൊക്കെ കൊഴുക്കട്ടയുടെ ആ ഒരു ഇത് രീതിക്ക് തന്നെ ചെയ്തെടുക്കാം എന്നിട്ടിതാണ് നമ്മൾ ഉന്നക്കായയ്ക്ക് ഷേപ്പ് ചെയ്തെടുക്കുന്നില്ലേ അതേ കണക്ക് ഷേപ്പ് ചെയ്തെടുക്കാം അത്രേയുള്ളൂ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കണ്ടോ ഈ ഒരു ഷേയ്പിൽ ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതേ കണക്ക് തന്നെ ചെയ്തെടുക്കട്ടെ അതുപോലെ ഞാൻ ഫില്ലിങ്ങിൽ തേങ്ങ ചേർത്ത് കൊടുത്തത് അത് ഓപ്ഷനാ കേട്ടോ മസാല നമ്മൾ തയ്യാറാക്കുമ്പോൾ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഞാൻ പിന്നെ അത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് വെള്ളം ഇറങ്ങിയിട്ട് കുറച്ച് ലൂസ് പോലെ ഫില്ലിങ്സ് തോന്നിയത് കൊണ്ട് ചേർത്ത് കൊടുത്തുന്നേ ഉള്ളൂ ഓപ്ഷനാണ് കേട്ടോ ഇപ്പോൾ ഇതാ മുഴുവനും ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ സ്റ്റൗവിലേക്ക് മാറ്റി കൊടുക്കട്ടെ ഇനി ഇതൊന്ന് വെന്ത് വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇതാ ഒരു കത്തിയോ ടൂത്ത് പിക്കോ വെച്ചൊന്ന് കുത്തി നോക്കാം അതിൽ ഒട്ടും ഒട്ടി പിടിച്ചിട്ടില്ലെങ്കിൽ വെന്ത് നന്നാർ നമ്മൾ കൊഴുക്കട്ട ചെയ്യുന്ന പോലെ തന്നെ ഇനി ഇതൊന്ന് തണുത്ത് വന്നതിന് ശേഷം ഞാനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം വല്ലാണ്ടെങ്കിൽ വേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് തണുത്ത് കിട്ടിയാൽ മതി ഇനി നമുക്ക് ഓരോരോ കൽമാസം എടുത്തിട്ട് ഈ നമ്മൾ ഈ മാറിനേറ്റ് ചെയ്യാൻ കലക്കി വെച്ചാൽ കൂട്ടിലിട്ടിട്ട് അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു വൺ എങ്കിലും മാക്സിമം വെച്ചാൽ നന്നായിട്ട് പൊടികളൊക്കെ അതിൽ പിടിച്ചു കിട്ടും കേട്ടോ മാക്സിമം ഒരു പത്ത് എങ്കിലും ഒന്ന് പുരട്ടി വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണേ അതുപോലെ നല്ല കളർ കിട്ടണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ എടുക്കുന്നതാണ് നല്ലത് ഇപ്പം ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ടാണ് നല്ല കളർ കിട്ടി കേട്ടോ അപ്പോൾ ഇതാ ഇതിപ്പം മുഴുവനും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു വൺ അവർ ഞാൻ ഇതുപോലൊന്ന് അടച്ച് വെച്ചു കൊടുക്കും ഇനി ഇതിൽ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു വരണം അപ്പോൾ ഞാനൊരു വൺ അവർ ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് മാറ്റി വെക്കുന്നുണ്ടേ ഇപ്പോൾ കണ്ടോ നന്നായിട്ട് പൊടികളൊക്കെ പിടിച്ചിട്ടുണ്ട് ഏകദേശം വൺ ഹവറിൻ്റെ മേലോളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് പൊടികൾ പിടിച്ച് കിട്ടി ഇത് നമുക്ക് കല്ലുമ്മക്കായൊക്കെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ലേ ഫ്രിഡ്ജിൽ അതുപോലെ നല്ലൊരു ടൈറ്റ് ആയിട്ടുള്ള എയർടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇത് ഫ്രിഡ്ജിൻ്റെ താഴ്ത്ത് ഭാഗത്ത് വെച്ചാൽ നമുക്കത് ആവശ്യമുള്ള അപ്പോൾ എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ മുഴുവനും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ചെയ്യാമെന്ന് പറയുമായിരുന്നേ ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഞാൻ ഡീപ് ഫ്രൈ അല്ല ചെയ്യുന്നത് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് നമ്മൾ സാധാരണ കാരണം കല്ലുമുക്കൈ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഓൾറെഡി ഇത് കുക്കായതല്ലേ ഇനി ആ പൊടികൾ മാത്രം ഒന്ന് ഒന്ന് കുക്കായാൽ മതിയല്ലോ അപ്പോൾ ഇനി ഇതൊന്ന് തിരിച്ചു മറിച്ചു വിട്ടിട്ട് നമ്മൾ കല്ലുമുക്കായി ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ കല്ലുമുക്കൈ ഫിഷ് ഒക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ തിരിച്ചു മറിച്ചു വിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ കൂന്തലായതുകൊണ്ട് പ്രത്യേകിച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ കൂന്തലിനും കൊഞ്ചിനൊന്നും അത്ര വേവില്ലല്ലോ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും പെട്ടെന്നാവുന്ന സ്നാക്സ് റെസിപ്പി അല്ലേ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടാവുന്നതാണ് അപ്പോൾ ഇതാ ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ നിറാകുമ്പോൾ എണ്ണയിൽ നിന്ന് ഇങ്ങോട്ട് കോരി മാറ്റാൻ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയും കിട്ടിയിട്ടുണ്ട് ഇതാ ഇത്രയും ഫ്രൈ ആക്കി എടുത്താൽ മതി ഇനി ഞാൻ ഇതേപോലെ തന്നെ ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് അതിൽ ആക്സസ് ഓയിൽ പോവാൻ വേണ്ടിയിട്ടോ ഇനി ഇതാ മുഴുവനും ഇതിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റട്ടെ എന്നിട്ട് ഇതേ എണ്ണയിൽ തന്നെ ബാക്കിയുള്ള കൽമാസ് ഉണ്ടല്ലോ അതുകൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതും തിരിച്ചും മറിച്ചു ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ഈസി ആയിട്ടുള്ള കൽമാസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതിന് മുൻപ് ഞാൻ പറഞ്ഞതുപോലെ രണ്ട് മൂന്ന് തരം കൽമാസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫിഷിൻ്റെ തന്നെ കൊഞ്ചാൻ തോന്നും ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ അത് കുറച്ച് മുന്നേ ആയിരുന്നു ചെയ്തത് അതാണെന്ന് എനിക്കത്ര ഓർമ്മയില്ലാത്തത് പിന്നെ എഗ്ഗ് കൽമാസും ചിക്കൻ കൽമാസും ഈ അടുത്തായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഇഷ്ടാവണ കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ഒന്ന് ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണേ അതുപോലെ അതിൻ്റെ അടുത്തുള്ള ഓൾ ബട്ടൺ പ്രസ് ചെയ്താൽ തന്നെ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അതാത് സമയങ്ങൾ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ കുറേ പേര് പറഞ്ഞിട്ടു നോട്ടിഫിക്കേഷൻ വരുന്നില്ല അതുകൊണ്ട് പറയാമെന്നേ അപ്പോൾ പുതിയ വീടുകൾ കാണുമ്പോൾ താങ്ക് യു